ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമുക്കിന്ന് 2 മാസം വരെ കേടുകൂടാതിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിലേക്ക് 200 ഗ്രാം വെളുത്തുള്ളിയും 100 ഗ്രാം ഇഞ്ചിയുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 100 ഗ്രാം ഇഞ്ചി തൊലി കളഞ്ഞതും 200 ഗ്രാം വെളുത്തുള്ളി തൊലി കളഞ്ഞതും നമുക്കാദ്യം വെളുത്തുള്ളി മിക്സിയിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇഞ്ചി ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്ത് കണ്ട് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോക്ക് താഴെ കാണുന്ന ചുവപ്പ് കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിനടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ മിക്സിയിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തു. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ജാറിൻ്റെ മൂടി വെച്ച് നമുക്ക് മിക്സിയിലോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഏകദേശം അരച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കതിലോട്ട് 2 ടീസ്പൂൺ ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കൂടെ ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് അരച്ച് നല്ല ഫൈൻ പേസ്റ്റാക്കി മാറ്റിയെടുക്കാം. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. തുറന്ന് നോക്കിയിട്ട് നല്ല ഫൈൻ പേസ്റ്റാക്കിയിരിക്കണം നോക്കാം. അത് ഇതുപോലെ നല്ല പേസ്റ്റായിരിക്കണം. ഇനി നമുക്ക് ഐസിൻ്റെ ട്രേയിലോട്ടോ അതല്ലെങ്കിൽ പിന്നെ ഒരു പ്ലേറ്റിലോട്ടോ മാറ്റി കൊടുക്കാം. ഞാനൊരു പ്ലേറ്റിലോട്ടാണ് മാറ്റി കൊടുക്കുന്നത്, ഇസ്റ്റീൻ്റെ പ്ലേറ്റിലോട്ട്. അത് ഒരു ഏകദേശം പകുതി ഫ്രീസ് ആകുമ്പോൾ നമുക്ക് ഒന്ന് കത്തി കൊണ്ട് വരഞ്ഞിട്ട് വീണ്ടും ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു ആഫ്റ്റർ 1 ഡേ കഴിഞ്ഞതിന് ശേഷം നമുക്കത് വേറെടുത്തിട്ട് നമുക്കൊരു ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെച്ചിട്ട് നമുക്ക് ഫ്രീസറിലോട്ട് തന്നെ വെക്കാം. ഇങ്ങനെ റെഡിയാക്കി വെച്ചാൽ നമുക്ക് 2 മാസം വരെ ഒരു കുഴപ്പമില്ലാതെ ഫ്രിഡ്ജിൽ തന്നെ ഇരിക്കും. അപ്പോൾ നമുക്കിത് ഫ്രീസറിലോട്ട് മാറ്റാം. ഇത് കത്തി കൊണ്ട് നന്നായിട്ട് വരഞ്ഞു കൊടുക്കാം, എങ്കിലും നമുക്ക് ഐസാവുമ്പോൾ വേറിട്ട് കിട്ടുകയുള്ളൂ. ഇതിപ്പോൾ ഒരു ഹാഫ് ഫ്രീസ് ആയിട്ടുള്ളൂ. ഇത് വരഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രിഡ്ജിലോട്ട് തന്നെ മാറ്റി കൊടുക്കാം. നമുക്കിത് ഓരോ ക്യൂബായിട്ട് ഇളക്കിയെടുത്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇത് സൂക്ഷിച്ചാൽ ഓരോ ദിവസത്തിനും ആവശ്യമുള്ള ഓരോ ക്യൂബ് വെച്ചിട്ട് നമുക്ക് പുറത്തെടുത്താൽ മതിയാവും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് കാണാൻ നോക്കിയിട്ട് അഭിപ്രായം പറയണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കണ്ട.